ഓക്കെ ശരി. ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് ഫീഡ്സിനെ പറ്റിയിട്ടാണ്, ജൈവ തീറ്റകൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി തന്നെ പലതരം തീറ്റകളെ പറ്റി പല ടീച്ചർമാരും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന തീറ്റകളാണ് ജൈവ തീറ്റകൾ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ ജൈവ തീറ്റകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവനുള്ള ജീവികൾ, അതായത് മത്സ്യത്തിന് ഭക്ഷ്യയോഗ്യമായ ജീവനുള്ള, ജീവനോട് തന്നെ നമ്മൾ മത്സ്യങ്ങൾക്ക് തീറ്റയായിട്ട് നൽകുന്നതിനെയാണ് ജൈവ തീറ്റകൾ എന്ന് നമ്മൾ പറയുന്നത്. ലോകത്തെമ്പാടും ഏകദേശം 100-ൽ അധികം ജൈവ തീറ്റകളെ ഫാമുകളിലും ഹാച്ചറികളിലുമായിട്ട് മത്സ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓ ഓക്കെ. സ്ക്രീനിന്റെ അപ്പോൾ അടിയിലെ സ്റ്റോപ്പ് ഷെയറിംഗിന്റെ അടിയിൽ ഹൈഡ്, അത് ഹൈഡ് ചെയ്യോ, ടാബ് ഒന്ന് ഹൈഡ് ചെയ്യോ, ഷെയറിംഗിന്റെ അടിയിൽ ഹൈഡ് എന്ന് ക്ലിക്ക് ചെയ്യോ. ഹൈഡ്, ഓക്കെ, ഓ വെരി ഗുഡ് വെരി ഗുഡ്, കണ്ടിന്യൂ ചെയ്തോ, കണ്ടിന്യൂ ചെയ്തോ. ഹൈഡും ഓക്കെ. ആ ഇതില് കേരളത്തില് ഇതിന്റെ അലങ്കാര മത്സ്യ കർഷകര് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലൈഫ് ഫീഡ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് പാരമീസിയം, മൊയിന, ആർട്ടീമിയ, മറ്റ് ചെറിയ പുഴുക്കൾ, കൂത്താടി, മണ്ണിട, അങ്ങനെയുള്ള ജീവികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. മത്സ്യങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു തീറ്റയാണ് ഈ ജൈവ തീറ്റകൾ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഹാച്ചറികളിൽ നമ്മൾ ഈ മുട്ടയിടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ, തള്ള മത്സ്യങ്ങൾ നമ്മൾ പറയും, ആ തള്ള മത്സ്യങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള തീറ്റകൾ വളരെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ പോഷക സമൃദ്ധമായ ഒരു തീറ്റയാണ് ഈ ജൈവ തീറ്റ. ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ആദ്യ ദിനങ്ങളിൽ ഒരു വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പം അതിൻ്റെ ഏകദേശം ഒരു മത്സ്യക്കുഞ്ഞിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരു 2.5 മില്ലിമീറ്റർ തൊട്ട് ഒരു 5 മില്ലിമീറ്റർ 7 മില്ലിമീറ്റർ വരെയാണ് വലുപ്പം വരുന്നത്. അപ്പോൾ അത്രയും ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ആദ്യ ദിനങ്ങളിൽ നമുക്ക് തീറ്റ നൽകുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെക്കാട്ടിൽ വളരെ ചെറിയ തീറ്റ വേണം നൽകുവാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ലൈഫ് ഫീഡ്സ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ തീറ്റ തൊട്ട് അത്യാവശ്യം വലുപ്പമുള്ള മണ്ണിര പോലെ വരെ വലുപ്പമുള്ള തീറ്റകൾ വരെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം ജസ്റ്റ് കാണിക്കുകയാണ്. നമ്മൾ പലതരം മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് പഠിച്ചപ്പോൾ അതിൽ മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഓരോ മത്സ്യക്കുഞ്ഞിനും വരുന്ന വലുപ്പമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫൈറ്റന്റെ ലാർവ അല്ലെങ്കിൽ ടെട്ര പോലുള്ള മത്സ്യങ്ങളുടെ ലാർവ എന്ന് പറയുന്നതാണ് ഉള്ളതിൽ ഏറ്റവും ചെറുത്, ഏകദേശം 2.5 മില്ലിമീറ്ററൊക്കെയാണ് അതിൻ്റെ വലുപ്പം വരുന്നത്. പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടി വലുപ്പം വരുന്ന മത്സ്യ കുഞ്ഞുങ്ങളുടെ ലാർവയാണ് ഗോൾഡ് ഫിഷിൻ്റെ ലാർവ അല്ലെങ്കിൽ ബാർബ് മത്സ്യങ്ങളുടെ ലാർവ. ഏകദേശം 3.5 സെന്റിമീറ്റർ വരെയൊക്കെയാണ് അതിൻ്റെ, സെന്റിമീറ്റർ അല്ല മില്ലിമീറ്റർ വരെയാണ് ഇതിൻ്റെ വലുപ്പം വരുന്നത്. അതിനേക്കാട്ടിൽ കുറച്ചും കൂടി വലുപ്പമുള്ള കുഞ്ഞുങ്ങളായിരിക്കും പൊതുവെ പ്രസവിക്കുന്ന മത്സ്യ കുഞ്ഞുങ്ങൾ, മത്സ്യങ്ങൾക്ക് ഉണ്ടാവുക, പ്രസവിക്കുന്ന മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പൊതുവെ വലുപ്പം കൂടുതലുണ്ടാവും. അതിന് ഏകദേശം 7 മില്ലിമീറ്റർ തൊട്ട് 1 സെന്റിമീറ്റർ വരെയുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അത്രയും ചെറിയ മത്സ്യങ്ങൾക്ക് നമ്മൾ തീറ്റയായിട്ട് നൽകുമ്പോൾ വളരെ ചെറിയ തീറ്റകൾ വേണം നൽകേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ വരുന്നതാണ് ഇപ്പം ഞാനിതിൻ്റെ ഈ മത്സ്യ ജൈവ തീറ്റകളുടെ പല വലുപ്പങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കാണിച്ചേക്കുന്ന മൈക്രോൺ എന്നുള്ള ഒരു കണക്കൂടിയില്ലാത്ത ഞാൻ ജസ്റ്റ് പറയുകയാണ്. കാര്യം ഈ ഓരോ ഇനങ്ങളും ഓരോ ജീവികളെ പറ്റി നമ്മൾ പറയുമ്പോഴും അതിൻ്റെ വലുപ്പം ഞാൻ മൈക്രോണിലായിരിക്കും പറയുന്നത്. മൈക്രോൺ എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മളെ 1 മില്ലിമീറ്ററിനെ 1000 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ടോ അതിനെയാണ് മൈക്രോൺ എന്ന് പറയുന്നത്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മൈക്രോൺ. അപ്പം ഇതിൽ വരുന്ന പാരമീസിയം എന്ന് പറയുന്ന ജീവിയുടെ വലുപ്പമാണ് 15 മുതൽ 50 മൈക്രോൺ വരെ വലുപ്പമുള്ള ഏറ്റവും ചെറിയ ജൈവത്തീറ്റയാണ് പാരമീസിയം. അതിനെക്കാട്ടിൽ കുറച്ചും കൂടി വലുപ്പമുള്ള ജൈവത്തീറ്റയാണ് ആർട്ടീമിയ നൗട്ട്ലി, ഏകദേശം 150 തൊട്ട് 300 മൈക്രോൺ വലുപ്പമാണ്. പിന്നെ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി വലുപ്പം വരുന്നതാണ് മൊയിന എന്ന് പറയുന്ന ജൈവതീറ്റ, ഏകദേശം 250 തൊട്ട് 600 മൈക്രോൺ വരെ വരുന്ന തീറ്റ. അതുപോലെ തന്നെ മൈക്രോവേവ്, മൈക്രോവേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വലുപ്പം, നീളം എന്ന് പറയുന്നത് ഏകദേശം 1 മില്ലിമീറ്റർ ഉണ്ടെങ്കിലും അതിൻ്റെ വീതി എന്ന് പറയുന്നത് 50 മൈക്രോണേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞു മത്സ്യങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് വലുപ്പം കൂടിയ ജൈവതീറ്റകളാണ്, അതെന്ന് പറയാൻ കൂത്താടി, ബ്ലഡ് വേം, മണ്ണിര പോലുള്ളത്, അതൊക്കെ ഏകദേശം 1 സെന്റിമീറ്റർ വലുപ്പം വരുന്നവയാണ്.
അപ്പോൾ ഈ പറയുന്ന ചെറിയ ജൈവ രീതികൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്കും വലിയത് തള്ള മത്സ്യങ്ങൾക്കുമാണ് പൊതുവെ നമ്മൾ കൊടുത്തു വരുന്നത്. തള്ള മത്സ്യങ്ങൾക്ക് ഇതുപോലെ നല്ല പോഷകമായ ചീത്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല എണ്ണം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള മുട്ടയും അത് കൂടാതെ എണ്ണം കൂടുതലുള്ള എണ്ണം കൂടുതൽ മുട്ടകൾക്ക് എണ്ണം കൂട്ടാനും സാധിക്കുകയുള്ളൂ. അപ്പം ഇത്രമാണ് ജൈവ തീറ്റയുടെ പ്രാധാന്യം. പിന്നെ അതിന്റെ പ്രത്യേക ഗുണങ്ങൾ എന്ന് നമ്മൾ ഇതിലേക്ക് പറയുന്നുണ്ട്. ഓരോ ജൈവ തീറ്റയ്ക്കകത്തും മത്സ്യ കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്കും മുട്ടയ്ക്ക് മുട്ടകൾക്ക് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഫാറ്റി ആസിഡുകളും അമിനോ ആസിഡുകളും ജൈവ തീറ്റയിൽ സമ്പുഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇത് കൂടാതെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ ജൈവ തീറ്റകളെയാണ് നമ്മൾ മത്സ്യ ലാർവകൾക്ക് കൊടുത്തിരുന്നത്. മാത്രമല്ല ഈ ജൈവ തീറ്റകൾ അനങ്ങുമ്പോൾ ചെറുതായിട്ടിങ്ങനെ അനങ്ങുമ്പോൾ അത് അതിലേക്ക് ഈ മത്സ്യങ്ങൾ പെട്ടെന്ന് അട്രാക്റ്റ് ആവും. അവർക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന എന്തോ ആണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അതിനെ കഴിക്കാൻ പറ്റും. അത് നാച്ചുറലായിട്ട് മത്സ്യങ്ങൾക്കുള്ള ഒരു ടെൻഡൻസിയാണ്. എന്തെങ്കിലും അനങ്ങുന്ന സാധനങ്ങളിലേക്ക് അവർ ശ്രദ്ധ പോകാന്നുള്ളത്. അതിനെ കഴിക്കാൻ ജൈവ തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് മത്സ്യങ്ങൾ അത് കഴിക്കും. പിന്നെ ഉൽപാദന ചെലവ് നമുക്ക് കുറവാണ് എന്ന് മാത്രമല്ല ഇതിന് ചെലവ് കുറവാണ്. നമുക്ക് ഒരു മത്സ്യത്തീറ്റ ഒരു ഒരു 50% പ്രോട്ടീനൊക്കെ വരുന്ന മത്സ്യത്തീറ്റയ്ക്ക് മാർക്കറ്റിൽ വില വരുന്നത് ഏകദേശം ഗ്രാമിന് 6 രൂപ തൊട്ട് 12 രൂപയോളം വില വരും. അപ്പോൾ നമുക്ക് ഫാമിൽ തന്നെ ഇത്രയും പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള തീറ്റ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജൈവ തീറ്റയുടെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ജൈവ തീറ്റകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് രോഗങ്ങൾ മത്സ്യങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ജൈവ തീറ്റ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് അധ്വാനം വേണ്ടി വരും. കുറച്ച് എപ്പോഴും ഇത് ക്വാണ്ടിറ്റി ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സമയം ചെലവിടേണ്ടതായിട്ട് വരും. പിന്നെ ഇത് സംഭരിച്ചു വയ്ക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജൈവ തീറ്റ ഉൽപാദനം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ വരുന്നത് ആവശ്യമായ തോതിൽ ഇതിനെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള അറിവ് വേണം. ഇവയെ കൃഷി ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലം ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫാമിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലം നമ്മൾ ഒരുക്കി വച്ചിരിക്കണം. അണുനശീകരണം അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ അതുപോലുള്ള പാത്രങ്ങൾ വേണം ഇതിനെ കൃഷി ചെയ്യുവാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഓരോ ജീവികളും നമ്മൾ പലതരത്തിലുള്ള ജീവികൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓരോ ജീവിക്കും എന്ത് ഭക്ഷണമാണ് അല്ലെങ്കിൽ അതിന് വളരുവാൻ വേണ്ട സാഹചര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഒരു ഇത് ഓരോ കൾച്ചറും ഓരോ ജീവിയും നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ അതിന് ഒരു സ്റ്റാർട്ടർ കൾച്ചർ നമുക്ക് വേണം. സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഒരു കൾച്ചർ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമായ അതിൻ്റെ ഒരു ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് കൂട്ടമായ ഒരു ജീവിയെ നമുക്ക് അതിന് തുടങ്ങാൻ പറ്റുള്ളൂല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടമായ ഒരു ജീവിയെ നമുക്ക് എവിടെന്നേലും കിട്ടണം. അതിനെയാണ് നമ്മൾ സ്റ്റാർട്ടർ സ്റ്റോക്ക് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ ഈ സ്റ്റോക്ക് കൾച്ചർ നമ്മൾ ഒരു വളരെ ശ്രദ്ധയോടെ പരിപാലിക്കണം. നമ്മൾ സ്റ്റോക്ക് കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റാർട്ടർ സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവയെ ഫാമിൽ ഏതൊരു സൈഡിൽ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച് അതിൽ വേറെ ജീവികളോ മറ്റ് ഇത് കേടായി പോവാതെയോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇടയ്ക്കിടെയായിട്ട് ഇവ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടെ ചിലപ്പോൾ ഈ കൾച്ചർ ചെയ്യുന്നതിൻ്റെ അകത്ത് മറ്റ് ജീവികൾ വന്ന് മുട്ടയിടാനോ അല്ലെങ്കിൽ മറ്റ് ജീവികൾ വളർന്നു വരാനോ ഉള്ള സാധ്യതകളുണ്ട് ചില കൾച്ചർ ചെയ്യുമ്പോൾ. ആ സമയത്ത് നമ്മൾ അതിൻ്റെ വളർച്ച നമ്മുടെ ജീവികൾ തന്നെയാണോ അതിനകത്ത് വളരുന്നതെന്ന് നോക്കണം. ഇതിൻ്റെ വളർച്ച നന്നായിട്ട് വളരുന്നുണ്ടോ എണ്ണം കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഈ ജീവി വളർന്ന ശേഷം ഇതിനെ എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യണം, എങ്ങനെ എൻ്റെ അകത്തു നിന്ന് ശേഖരിച്ച് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് നൽകണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീടുള്ളത് സ്റ്റോക്ക് എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടർ സ്റ്റോക്ക് നമുക്ക് എപ്പോഴും ഈ സ്റ്റാർട്ടർ സ്റ്റോക്ക് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞിരുന്നില്ല, കുറച്ച് ജീവികളായിരിക്കും നമുക്ക് എവിടുന്നേലും കിട്ടുക. ഒന്നെങ്കിൽ ഏതെങ്കിലും കർഷകരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് സെൻ്ററുകളിൽ നിന്ന് സ്റ്റാർട്ടർ സ്റ്റോക്ക് സപ്ലൈ ചെയ്യുന്ന നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കോളേജുകൾ ഫിഷറീസ് കോളേജുകളിൽ നിന്ന് സ്റ്റാർട്ടർ സ്റ്റോക്കുകൾ നമുക്ക് ലഭ്യമാണ്. ആ സ്റ്റാർട്ടർ സ്റ്റോക്ക് വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാവുകയുള്ളൂ.
കുറഞ്ഞ അളവിലുള്ള ആ സ്റ്റാർട്ടർ സ്റ്റോക്കിനെ വെച്ചിട്ട് നമുക്ക് പതുക്കെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ കൂടുതൽ ഉണ്ടാക്കിയെടുത്ത് വേണം നമ്മൾ കൾച്ചർ ചെയ്യുവാനായിട്ട്. അപ്പം ഞാൻ ഇതിലൊരു ചെറിയൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഒരു 100 ml നമുക്ക് ആദ്യം കിട്ടുന്നത്, അതിനെ നമ്മൾ ഒരാഴ്ച കൊണ്ട് അതിനെ 200 ml മാറ്റുക. പിന്നീട് അതിനെ 100 ml നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ലിറ്ററിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി അതിനെ വളർച്ച കൂട്ടിയെടുക്കുക. 1 ലിറ്ററിൽ നിന്ന് 60 ലിറ്റർ ആക്കുക, 60 ലിറ്ററിൽ നിന്ന് 1000 ലിറ്ററിലാക്കി മാറ്റി നമുക്ക് വലിയ രീതിയിൽ ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഈ കാണുന്ന ഈ 100 ml ഈ 3 ഭാഗത്തെയാണ് ഈ സ്റ്റോക്ക് കൾച്ചർ എന്ന് നമ്മൾ ജനറലായിട്ട് പറഞ്ഞു. ഈ ഭാഗം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഈ ഒരു 3 സെറ്റ് ഇവിടെ ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്നു. എപ്പോഴും ഒരു ലൈഫ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ 1, 2, 3 ഭാഗമാക്കി നമ്മളെപ്പോഴും അവിടെ മാറ്റി വെച്ച് വളരെ സ്റ്റോക്ക് കൾച്ചർ പോലെ വളരെ ശ്രദ്ധയോടെ അത് പരിപാലിക്കണം. ഈ ഭാഗം എന്ന് പറയുന്നതാണ് മാസ് കൾച്ചർ. നമ്മളിതിനെ ഇതിൽ നിന്നായിരിക്കും നമ്മൾ ഈ മത്സ്യങ്ങൾക്ക് നമ്മൾ ജൈവ തീറ്റ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത്. ഇതാണ് സ്റ്റോക്ക് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. പതുക്കെ പതുക്കെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ലൈഫ് ഫീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1 മാസം വരെ ചിലപ്പോൾ ഈ സ്റ്റോക്ക് വർദ്ധിപ്പിക്കാൻ തന്നെ നമുക്ക് സമയം ചെലവഴിക്കുന്നതായിട്ട് വരും. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ജൈവ തീറ്റ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജലം എപ്പോഴും അണുനശീകരണം നടത്തിയത് വേണം ഉപയോഗിക്കാനായിട്ടുള്ളത്. അതിന് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലോറിനേഷനാണ്. ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ വെള്ളത്തിൽ ചേർത്തുകൊണ്ട് ജലത്തിലടങ്ങിയിരിക്കുന്ന മറ്റ് ജീവികൾ അത് ഏത് തരമാണെങ്കിലും അതിനെ നമുക്ക് കൊന്നെടുക്കാൻ സാധിക്കും. അതിന് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 0.5 ml സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് 1 ലിറ്റർ ജലത്തിൽ എന്ന തോതിൽ ചേർക്കുക. 1 മണിക്കൂറിന് ശേഷം 50 mg സോഡിയം തയോസൾഫേറ്റ്. ഈ സോഡിയം തയോസൾഫേറ്റ് ചേർക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചേർത്ത ക്ലോറിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ക്ലോറിൻ നിർവീര്യമാവും. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതിലുള്ള സൂക്ഷ്മജീവികളൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. അതിനെ നമ്മൾ കൾച്ചർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടാതെ വെള്ളം തിളപ്പിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ചിലപ്പോൾ മിക്കപ്പോഴും കർഷകർ ചെയ്ത് കണ്ടിരിക്കുന്നത് സ്റ്റോക്ക് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനാണെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിലും ആ വെള്ളം നമുക്ക് എന്താ തണുത്ത ശേഷം കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഇനം ജൈവ തീറ്റകളെയും എങ്ങനെ കൃഷി ചെയ്തെടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കാം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരാം. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ജൈവ തീറ്റയും പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യം നമ്മൾ പറയുമ്പോൾ പാരമീസിയമാണ്. പാരമീസിയം എന്ന് പറയുന്നത് ഏകകോശ ജീവിയാണ്. ഇതിന് ഏകദേശം ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 25 to 150 µm വരെ വലിപ്പം ഇവയ്ക്കുണ്ടാവും. ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് മെയിനായിട്ടും ബാക്ടീരിയ മറ്റ് ജൈവ വസ്തുക്കളും ഒക്കെയാണ്. കേടായി വെള്ളത്തിൽ അഴുകുന്ന ജൈവ വസ്തുക്കളൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം. അപ്പോൾ ഇവർക്ക് ഇവരെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നു. നമ്മൾ ഈ ജൈവ വസ്തുക്കളെ ആണ് ഇവർക്ക് ഭക്ഷണമായിട്ട് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ജൈവ വസ്തു അഴുകുമ്പോൾ ബാക്ടീരിയ ഉണ്ടാകുകയും ഇവർക്ക് ഭക്ഷണമായിട്ട് മാറും. ഇങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന പാരമീസ്യത്തിന് നമ്മൾ മെയിനായിട്ട് ഫീഡായിട്ട് കൊടുക്കേണ്ട ഇനങ്ങൾ എന്ന് പറയുന്നത് ഫൈറ്റർ, ഗൗരാമി, കെട്ര പോലുള്ള ഇനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാരമീസ്യം എന്ന് പറയുന്ന ജീവി. ഇതിന് ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് കാണിക്കാം. ഇത് കൾച്ചർ ചെയ്യുന്ന മെത്തേഡ്. ഇപ്പോൾ ഈ ജലത്തിൽ കാണുന്ന ഈ വെള്ള നിറത്തിൽ കാണുന്ന ജീവിയാണ് പാരമീസ്യം. ഇതിന് നമുക്ക് ആദ്യം പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇതിനൊരു ജൈവ വസ്തു വേണം. ഒന്നെങ്കിൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിലേക്ക് 7 തുള്ളി പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി വേണമെങ്കിൽ നമുക്കത് ഇതിൻ്റെ ഭക്ഷണമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ബക്കറ്റിലാണ് ഇവിടെ നമ്മളിത് കൾച്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പാൽപ്പൊടിയും പാരമീസിയും അടങ്ങിയ ജലമാണ് നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഒഴിക്കുന്നത്. അതിനുശേഷം ഈ ബക്കറ്റ് നമ്മൾ അടച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടച്ചൊരു പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അടച്ച് കെട്ടി അടച്ചു വയ്ക്കുക. ഇതിൽ മറ്റ് കൊതുകോ മറ്റ് ജീവികളോ ഒന്നും മുട്ടയിടാത്ത രീതിയിൽ അടച്ചു വയ്ക്കുക.
ഇനി നമുക്ക് വേണ്ട ഒരു ഉപകരണമാണ് ഇതിനെ ഹാർവസ്റ്റ് ചെയ്തെടുക്കാൻ. ഈ പാരമീസ്യത്തിനെ, ജലത്തിൽ ഉള്ള പാരമീസ്യത്തിനെ ഹാർവസ്റ്റ് ചെയ്തെടുക്കാൻ ഒരു ഉപകരണം ആവശ്യമാണ്. അതാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കാണിച്ചു തരുന്ന ഒരു കുപ്പിയുടെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട്, മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് മറ്റൊരു കുപ്പിയുടെ മുകളിലേക്ക് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തത്. അതിന് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എം സീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടി ഒട്ടിക്കാൻ പറ്റും. എം സീൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ സെലോ ടേപ്പ് വെച്ച് കെട്ടിയിരുന്നു കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ആവാതെ അതിൽ ഒട്ടിയിരിക്കും. ഇത് നമ്മൾ പാരമീസ്യം ഏകദേശം 7 ദിവസം എടുക്കും ഇത് കൾച്ചറായിട്ട് വരുവാനായിട്ട്. ഈ 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു മേഘം പോലെ വെള്ളത്തിൻ്റെ അകത്ത് ഈ പാരമീസ്യം എന്ന് പറയുന്ന ജീവി കൂട്ടമായിട്ട് കാണപ്പെടും. അങ്ങനെ കാണപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നല്ല കൾച്ചറായെന്ന് നമുക്ക് മനസ്സിലാവും. ആ കൾച്ചർ നമ്മൾ അതിൽ നിന്ന് നമ്മൾ പാരമീസ്യം എങ്ങനെ വേർതിരിക്കണം എന്നുള്ള ഒരു മെത്തോഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ വെള്ളം നമ്മൾ ഈ മുമ്പ് പറഞ്ഞ കുപ്പിയിലേക്ക് നമ്മൾ എടുക്കുന്നു. ഏകദേശം വെള്ളം അതിൻ്റെ വായുടെ ഭാഗം വരെ എടുത്ത ശേഷം ആ വായുടെ ഭാഗത്ത് നമ്മളൊരു പഞ്ഞി, പഞ്ഞി എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് സിന്തറ്റിക് ആയിട്ടുള്ള പഞ്ഞിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ തലയിണയിലൊക്കെ കാണുന്ന തലയിണ ഇപ്പോഴത്തെ തലയിണകളിൽ കാണുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള പഞ്ഞിയാണ്, സിന്തറ്റിക് പഞ്ഞിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്. റെക്രോൺ വൂളെന്ന് നമ്മൾ പറയും. ആ വൂളാണ് നമ്മളിവിടെ ഈ തലയുടെ ഭാഗത്ത് ഈ ക്യാപ് ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തെ വെച്ച് അടയ്ക്കേണ്ടത്. അടച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നല്ല ജലം ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു ഏകദേശം ഒരു 3 to 6 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഈ മുകൾ ഭാഗത്തേക്ക് ഈ താഴെ നിന്നുള്ള പാരമീസ്യം മുഴുവൻ മുകളിൽ വന്ന് വരും. അത് പാരമീസ്യത്തിൻ്റെ ഒരു സ്വഭാവമാണ്, നല്ലൊരു വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നീങ്ങി പോവുക എന്നുള്ളത്, കൂടുതൽ ഓക്സിജൻ ഉള്ള വെള്ളത്തിലേക്ക് അത് നീങ്ങി പോകുന്നതാണ് താഴെ നിന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് താഴെ ഉള്ളത് കേടായ ജലമാണ്, ഈ പാല് കടന്ന് അഴുകിയ ജലമാണ്. അപ്പോൾ മുകളിൽ നമ്മൾ നിറച്ച ശുദ്ധമായ ജലത്തിലേക്ക് ഈ പാരമീസ്യം കയറി വരികയും നമുക്ക് അവിടെ നിന്ന് ഈ പാരമീസ്യത്തിന് ഒരു സിറിഞ്ചോ അല്ലെങ്കിൽ ഫില്ലറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശേഖരിച്ച് നമുക്ക് മത്സ്യ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒരു സൂക്ഷ്മദർശിനിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ, മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ കാണുന്നതാണ് പാരമീസ്യം, കാണുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓടി നടക്കുന്ന കണ്ടോ, അത്രയും ചെറിയ ജീവികളാണ് പാരമീസ്യം. ഈ പടത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ മേഘം പോലെ വെള്ളത്തിൽ ഈ പാരമീസ്യത്തിന്റെ കൂട്ടം കാണാവുന്നതാണ്. ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പാരമീസ്യം നല്ല രീതിയിൽ കൾച്ചർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 to 7 ദിവസം വരെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയം. പിന്നെ കർഷകർ ഇതിനെ ചെയ്യുന്ന പല രീതിയിലാണ്. ചിലര് സാധാ ചില്ലുകുപ്പികളിൽ ചെയ്യാറുണ്ട്, പിന്നെ അക്വേറിയത്തിൽ ചെയ്യാറുണ്ട്, ബക്കറ്റിൽ ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമെന്റ് ടാങ്കിലും പാരമീസ്യം കൾച്ചർ ചെയ്യുന്ന കർഷകരുണ്ട്. അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ജൈവതീറ്റയാണ് മൈക്രോവേം, ബ്രെഡ് വേം എന്നും പറയപ്പെടുന്നു. ഈ ജൈവതീറ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ ജൈവതീറ്റയാണ്. ഏകദേശം 1 mm നീളം വരും, 50 μm വീതിയുമുള്ള ജീവിയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഫൈറ്റർ, ഗൗരാമി, ബാർബ് എന്നിവയുടെ ലാർവയിലെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഇവയ്ക്ക് തീറ്റയായിട്ട് നൽകാവുന്ന ഒരു തീറ്റയാണ്. പക്ഷേ ഈ തീറ്റയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ജൈവതീറ്റകളെ സംബന്ധിച്ച് നോക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ഇവയെ ചെയ്യാൻ പറ്റും. വലിയ കെയർ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇത് വളരെ ലൈഫ് കൂടുതലുള്ളതാണ്. ഏകദേശം 2 മാസം വരെ പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുത്തില്ലെങ്കിലും അത് അവിടെ തന്നെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു തീറ്റയാണ്. മാത്രമല്ല ലക്ഷക്കണക്കിനായിട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ 500,000 5 to 6 ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജൈവതീറ്റ കൂട്ടാണ്. ഈ ജൈവതീറ്റയുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയയും മറ്റ് അഴുകിയ വസ്തുക്കളുമാണ്. ഇതിനും ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം.
നമുക്ക് ആദ്യം വേണ്ടത് ഒരു കണ്ടെയ്നർ ആണ്, ഒരു ഒരു ബോക്സ് പോലുള്ള പാത്രമാണ് നമുക്ക് മൈക്രോവേവ് കൾച്ചർ ചെയ്യുന്ന. അതിലേക്ക് നമുക്ക് വേണ്ടി വരുന്നത് ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ബ്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ആ മൊരിഞ്ഞ ഭാഗം നമ്മൾ നീക്കം ചെയ്യുക. ഇത് കാരണം ഈ ഭാഗം അഴുകി വരാൻ സമയം കൂടുതലെടുക്കും, അവർക്ക് ഭക്ഷണമായിട്ട് മാറാൻ സമയം കൂടുതലെടുക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നടുവശത്തെ ഭാഗം മാത്രം വയ്ക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പൊടി എടുക്കാം, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഗോതമ്പൊടി എടുത്തിട്ട് അതിൽ ഈസ്റ്റ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി നനച്ച് വെച്ചാൽ മതിയാവും. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ, ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് മൈക്രോവേവിനെ നമ്മൾ എവിടെ നിന്നെങ്കിലും വാങ്ങി ഈ ഇതിലേക്ക് ചേർക്കുക. ഇനി ബ്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ സ്റ്റാർട്ടർ കൾച്ചർ ഇതിലേക്ക് ആ ബ്രെഡിന്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രേയർ കൊണ്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം നനച്ച് അത് കുതിർത്തെടുക്കുക. ഇവർക്കൊരു നനഞ്ഞ പ്രതലമാണ് ഇവർക്ക് ആവശ്യം വളരാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ബ്രെഡ് അഴുകാനും അത് സഹായിക്കും. ഈ വെള്ളത്തിനകത്ത് നമ്മൾ കുറച്ച് ഈസ്റ്റും കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് ഈ ഈ പാത്രം നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ആ പാത്രത്തിന് മുകളിൽ ചെറിയ ഹോൾസ്, ഈ മുട്ടുസൂചി കൊണ്ട് ചെറിയ ഹോളുകൾ ഇട്ടാൽ വളരെ നല്ലതാണ്. ഏകദേശം 4 ദിവസം കൊണ്ട് തന്നെ ഇത് വളരെ അധികമായിട്ട് വെറ്റുപെരുകും. കണ്ടോ, അതിൽ വളരെ ചെറിയതായിട്ട് അനങ്ങുന്നത് കണ്ടല്ലോ, ഞാൻ സൂം ചെയ്തെടുത്തേക്കുന്നുകൊണ്ടാണ് ഇത്രയും വലുതായിട്ടത് കാണുന്നത്. ഇനി നമുക്കതിനെ ശേഖരിക്കാനായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പാത്രത്തിൻ്റെ ഇത് പെറ്റുപെരുകി കഴിയുമ്പോൾ പതുക്കെ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇവർ കയറി കയറി വരും. അതിനെ നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂണും കൊണ്ടോ ശേഖരിച്ചെടുത്ത് വെള്ളത്തിലേക്ക് നമ്മളായിരിക്കും ആദ്യം അതിനെ ശേഖരിച്ചെടുക്കുന്നത്. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇത് മറ്റൊരു മെത്തോഡാണ്. ഈ മെത്തോഡിൻ്റെ അകത്ത് ഈ പറയുന്ന കൾച്ചർ നമ്മൾ ചെറിയൊരു കപ്പിലേക്ക് എടുക്കുന്നു. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്ത ശേഷം ഈ ഈ ഗ്ലാസ്സിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഒരു ചെറിയൊരു കുമ്പിൾ പോലെയാണ് താഴോട്ട് ഇറക്കി വയ്ക്കുന്നത്. ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ടിഷ്യൂ പേപ്പറെ നനഞ്ഞിട്ട് അതിൻ്റെ ഓക്സിജൻ, ഇവർക്ക് താഴെ നിന്ന് ഓക്സിജൻ എടുക്കാൻ പറ്റാതെ വരും. നനഞ്ഞ് മുകളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ താഴെ നിന്ന് ഈ പുഴുക്കൾ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് കയറും. അവിടുന്ന് നമുക്ക് പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് അവയെ ശേഖരിച്ച് എടുക്കാവുന്നതാണ്. ശേഖരിച്ചെടുക്കുമ്പോൾ നല്ലത് ഏറ്റവും വെള്ളത്തിലേക്ക് കലക്കി ശേഖരിച്ചെടുക്കുന്നതായിരിക്കും സൗകര്യം. ഓക്കെ, എന്നിട്ട് അതിനെ നമുക്ക് മത്സ്യ കുഞ്ഞുങ്ങൾക്ക് ഫീഡായിട്ട് നൽകാവുന്നതാണ്. ഇത് കൂടാതെ ഓട്സ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ താഴെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ മൈക്രോവേവ് പോലെ തന്നെ വലുപ്പമുള്ള ഒരു മറ്റൊരു ജീവിയാണ് ബിയർവേം. ഈ മൈക്രോവേവും ബിയർവേമും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ മൈക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ജലത്തിൻ്റെ അടുത്തട്ടിലേക്കായിരിക്കും അവ പോവുക. അതേസമയം ഈ ബിയർവേം അല്ലെങ്കിൽ വിനിഗർ ഈൽ എന്ന് പറയുന്ന ഈ വേംസിനെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകൾ വശത്തായിരിക്കും ഇവർ കൂട്ടമായിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ ഇതിനെ എങ്ങനെ കൾച്ചർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ അല്ലെങ്കിൽ ഇവർ ഒരു വെള്ളത്തിൽ എന്തായി പറയുക, ഈ നമ്മൾ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയകളാണ് ഇവരുടെ മെയിൻ ഭക്ഷണം. അപ്പോൾ അത് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക്